പ്രിയപ്പെട്ടവരെ, സമകാലിക സംവാദത്തിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. രാജ്യസ്നേഹം രാജ്യസ്നേഹം എന്ന് നാഴികക്ക് 40 വട്ടം വിളിച്ചു പറയുന്ന BJP ദേശവിരുദ്ധ പ്രവർത്തനമായ കള്ളപ്പണത്തിന്റെ വിതരണക്കാരായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും തീവ്രവാദവും വർഗീയതയും തെരഞ്ഞു നടക്കുന്ന BJPക്ക് എന്താണ് തീവ്രവാദത്തിൻ്റെ ഡെഫിനിഷൻ, എന്താണ് അവരുദ്ദേശിക്കുന്ന രാജ്യസ്നേഹം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കേണ്ട സന്ദർഭമാണ് എന്ന് തോന്നുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. November 8 ഇന്ത്യൻ ജനതയെ ആകമാനം ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നോട്ട് നിരോധം കൊണ്ടുവരുന്നത്. നോട്ട് നിരോധത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യമായി പറഞ്ഞിരുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് കള്ളപ്പണം തുടച്ചു നീക്കുക എന്നതായിരുന്നു. എന്ന് മാത്രമല്ല, മോദി അധികാരത്തിൽ വരുന്നതിന് മുൻപ് പറഞ്ഞിരുന്നത് വിദേശ ബാങ്കുകളിലുള്ള കള്ളപ്പണം മുഴുവൻ കണ്ടുകെട്ടി നമ്മുടെ എല്ലാം അക്കൗണ്ടുകളിലേക്ക് 15 ലക്ഷം വീതം കൊടുത്തയക്കും എന്നതായിരുന്നു. കേരളക്കാരുടെ മുഴുവൻ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം വീതം കൊടുത്തയച്ചതാണോ നമ്മുടെ KSുരേന്ദ്രനും സംഘവും തട്ടിയെടുത്തത് എന്ന് സംശയിക്കേണ്ട അവസ്ഥ നിലനിൽക്കുകയാണ്. തമാശ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഏതാണ്ട് 25 ലക്ഷത്തിൽ നിന്ന് തുടങ്ങി അതിപ്പോൾ 150 കോടിയും 200 കോടിയൊക്കെ കടന്ന് 450 കോടിയിൽ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ഇത് ഒരു തീവ്രവാദ പ്രവർത്തനമായും ഒരു ദേശവിരുദ്ധ പ്രവർത്തനമായും എവിടെയും വിലയിരുത്തപ്പെടുന്നില്ല എന്നത് ഒരു അത്ഭുതമായി ആർക്കും തോന്നുന്നില്ലേ? നമ്മുടെ രാജ്യത്തെ സാംസ്കാരിക പ്രവർത്തകരും അതേപോലെ തന്നെ മതനിഷേധികളായ ദൈവനിഷേധികളായ കുറെ ആക്ടിവിസ്റ്റുകളെന്ന് അവകാശപ്പെടുന്ന ചില അരാഷ്ട്രീയവാദികളും അതേപോലെ തന്നെ അരാജകവാദികളൊക്കെ ഉണ്ട്. അവരൊക്കെ കൂടി കിടന്ന് ഉറഞ്ഞു തുള്ളേണ്ടതല്ലേ, ഇതാ ദേശവിരുദ്ധ പ്രവർത്തനം, ഇതാ ദേശവിരുദ്ധ പ്രവർത്തനം. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ തന്നെ തകർക്കുന്ന ഒരു സമാന്തര സമ്പദ്ഘടന BJP വളർത്തിക്കൊണ്ടുവരികയാണ്. അതിനെക്കുറിച്ച് ആർക്കും ഒരു ബേജാറുമില്ല, ഒരു വേവലാതിയുമില്ല. അതിനെക്കുറിച്ച് ചർച്ചയേ നടക്കുന്നില്ല. BJP കുറച്ച് സാമ്പത്തിക തിരിമറി നടത്തി കള്ളപ്പണം കൊണ്ടുവന്നു എന്നൊക്കെയല്ലാതെ ഇതൊരു ദേശവിരുദ്ധ പ്രവർത്തനമായോ ഇതൊരു തീവ്രവാദ പ്രവർത്തനമായോ വിലയിരുത്തപ്പെടാത്തത്, മുദ്രകുത്തപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന് ആലോചിക്കേണ്ടതല്ലേ? നമ്മുടെ കേരളം പോലും എത്രമാത്രം സെലക്റ്റീവാണ് ഇത്തരം കാര്യങ്ങളിൽ എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. എല്ലാവരുടെയും ആലോചനകളിലേക്ക് ഈ വസ്തുത വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.